നമസ്കാരം തെലങ്കാനയെ വീണ്ടും പിടിച്ചെടുക്കാൻ ഒരുങ്ങി ബി ജെ പി പതിനെട്ട് വർഷത്തിന് ശേഷം ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കെ ചന്ദ്രശേഖര റാവുവിൻ്റെ സാമ്രാജ്യമായ തെലങ്കാനയിൽ നടക്കുകയാണ് ഈ സമ്മേളനത്തിന് പങ്കെടുക്കാൻ ശനിയാഴ്ച തെലങ്കാനയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുമ്പോൾ കീഴ്വഴക്കം എന്ന നിലയിൽ എതിരേൽക്കേണ്ടതാണ് ഇതോടെ ബി ജെ പിയുമായി ഒരു തുറന്ന യുദ്ധത്തിന് താൻ ഒരുങ്ങുകയാണെന്ന് ചന്ദ്രശേഖര റാവു പരോക്ഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പിയും ഈ സമ്മേളനം തെലുങ്കാനയിൽ സംഘടിപ്പിക്കുന്നത് കെ ചന്ദ്രശേഖരനെതിരെ പരസ്യമായ വെല്ലുവിളി ഉയർത്താൻ തന്നെയാണ് കെ സി ആറിനും തെലുങ്കാന രാഷ്ട്രസമിതിക്കും ബി ജെ പി ഈ സമ്മേളനത്തിലൂടെ ഒരു താക്കീത് നൽകാൻ ഒരുങ്ങുകയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കെ സി ആറിനെ അട്ടിമറിക്കുമെന്ന് ശക്തമായ താക്കീതാണിത് ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പത്തൊൻപത് സംസ്ഥാനങ്ങളിലെ ബി ജെ പി മുഖ്യമന്ത്രിമാർ മറ്റ് സീനിയർ ബി ജെ പി നേതാക്കൾ എന്നിവർ രണ്ടു ദിവസത്തെ ദേശീയ സമ്മേളനത്തിൽ സംബന്ധിക്കും ഹൈദരാബാദ് നഗരം ഒന്നടങ്കം കാവിയിൽ മുങ്ങിയിരിക്കുകയാണ് ഇവിടെ നോക്കിയാൽ ബി ജെ പി കൂടിയും ബാനറുകളും കാണാം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന പോസ്റ്ററുകളും കാണാവുന്നതാണ് മുതിർന്ന ബി ജെ പി നേതാക്കളുടെ കൂറ്റൻ കട്ടൌട്ടുകളും നഗരത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ദേശീയ ഭാരവാഹികളുടെ യോഗവും തുടർന്ന് ദേശീയ എക്സിക്യൂട്ടീവ് യോഗവും ജൂലൈ രണ്ടിന് ശനിയാഴ്ച നടന്നു പരേഡ് ഗ്രൗണ്ടിൽ ഇന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ മോദി അഭിസംബോധന ചെയ്യും രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ എത്തിയ ശേഷം ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ ഇത് മൂന്നാം തവണയാണ് ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നത് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു വെൻ ജനറാലി ഹൈദരാബാദിൽ ജൂലൈ മൂന്ന് ഞായറാഴ്ച നടക്കും പ്രാദേശിക സംസ്കാരവും പാരമ്പര്യവും എന്നതാണ് റാലിയുടെ ആശയം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാല് ലോക്സഭാ സീറ്റുകൾ കൂടി നേടി ബി ജെ പി വൻ നേട്ടമാണ് തെലുങ്കാനയിൽ ഉണ്ടാക്കിയത് ആ ഘട്ടത്തിൽ നിന്നും തുടർച്ചയായ ജനകീയ സമരത്തിലൂടെ ബി ജെ പി ഏറെ മുന്നേറിയിട്ടുണ്ട് വരാനിരിക്കുന്ന തെലുങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രതിപക്ഷമായി നിന്ന് ചന്ദ്രശേഖര റാവുവിൻ്റെ തെലങ്കാന രാഷ്ട്ര രാഷ്ട്രസമിതിയെ കെട്ടുകെട്ടിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരളവിൽ ലോക്സഭാ സീറ്റുകൾ പിടിക്കുക ഇത് രണ്ടുമാണ് ബി ജെ പിയുടെ തെലങ്കാനയിലെ ദൗത്യം വെബ്ഡെസ്ക് ന്യൂസ്